നമസ്കാരം. തമിഴ്നാട്ടിൽ ബി ജെ പിയും ഹിന്ദു സംഘടനകളുമൊക്കെ ശരവേഗത്തിൽ ശക്തി പ്രാപിക്കുന്നതായുള്ള വാർത്തകൾ ഇതിനു മുൻപ് വന്നിരുന്നു. അവിടെ ഈ കറുപ്പർ കൂട്ടം എന്ന് പറഞ്ഞ ഒരു കൂട്ടം അവിടെ ഭഗവാൻ സുബ്രഹ്മണ്യന് എതിരെ മുദ്രാവാക്യം മുഴക്കുകയും അവർ കൂട്ടം കൂടി പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തത് അത് വലിയ ചർച്ചയും വിവാദവുമൊക്കെ ആയിരുന്നു. അതിനുശേഷം ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ വിശ്വാസികളുമൊക്കെ തമിഴ്നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും അതുപോലെയുള്ള സംഘടനകൾക്കുമൊപ്പം, ദേശീയ സംഘടനകൾക്കുമൊപ്പം ചേർന്ന് നിന്നുകൊണ്ട്, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കുമൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വലിയ സമ്മേളനങ്ങളും വലിയ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്തി. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ നടത്താൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഡി എം കെ എന്ന് പറയുന്നവർ, അവർക്ക് അവർ ഈ കറുപ്പർ കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന വിഭാഗമാണ്. ദൈവമില്ല, ദൈവം എന്ന് പറയുന്നത് മാറി നിൽക്കും എന്നൊക്കെ പറയുന്ന വിഭാഗമാണ് ഡി എം കെ. പക്ഷേ ഡി എം കെയുടെ ആരാധ്യനായ അധ്യക്ഷനായിരുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ എം കരുണാനിധി പല സമയത്തും പലതരത്തിലുള്ള ഷോളുകൾ പുതച്ചുകൊണ്ട്, അതായത് ശനീശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള കറുത്ത ഷോള്, മറ്റ് ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള മഞ്ഞ ഷോള് ഒക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നതും വീട്ടിൽ പൂജയും പ്രാർത്ഥനയും ജ്യോതിഷനെ കണ്ട് പ്രത്യേക വഴിപാടുകളുമൊക്കെ നടത്തുന്നതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊക്കെ പരസ്യമായ രഹസ്യമാണ്, ദൈവമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനെയൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ മകൻ എം കെ സ്റ്റാലിൻ ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്തായാലും നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റൊരു വിഷയത്തിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത്. ഹൈദരാബാദിലെ, ആന്ധ്രാപ്രദേശിലെ തന്നെ മജ്ലിസ് പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. അസസുദ്ദീൻ ഒവൈസി എന്ന ഒരുത്തനാണ് അതിൻ്റെ നേതാവ്. ചില ബീഹാർ ഇലക്ഷന് ചില സീറ്റുകളൊക്കെ നേടി, ബംഗാൾ ഇലക്ഷനും മത്സരിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇയാളെ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വിളിച്ചു വരുത്തി, അദ്ദേഹത്തിന് താലപ്പൊലി ഒരുക്കി, ചെണ്ടമേളമൊക്കെ ഒരുക്കി, അദ്ദേഹത്തെ സ്വീകരിച്ച് ഇരുത്താനുള്ള ഡി എം കെയുടെ തീരുമാനം വലിയ വിവാദമായിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. മാത്രമല്ല, തമിഴ്നാട്ടിലെ ഡി എം കെ പ്രവർത്തകർ ഉൾപ്പെടെ അവിടുത്തെ ഹിന്ദു മുന്നണി പ്രവർത്തകരും ബി ജെ പിയും അല്ലാതെ ഡി എം കെയുടെ തന്നെ പല പ്രവർത്തകരും ഇത് ഒരു മതപരമായ അല്ലെങ്കിൽ മതത്തിൻ്റെ സ്വാധീനം ചെലുത്തി രാഷ്ട്രീയത്തിൽ മതം കലർത്തി തമിഴ്നാട് ജനതയെ വഞ്ചിക്കാനുള്ള ഡി എം കെയുടെ നിലപാടാണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നീക്കം ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അസസുദ്ദീൻ ഒവൈസിയെ പോലെ ഒരു മതഭീകരനെ ഇങ്ങനെ വിളിച്ചു വരുത്തി ഇലയിട്ട് ഊണുകൊടുക്കാൻ ഡി എം കെ തയ്യാറായത് എന്തിനാണ് എന്നുള്ള കാര്യം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ജനങ്ങൾ എന്തായാലും ദേശീയതയ്ക്കും ഭാരതത്തിനും ഒപ്പം മാത്രമേ നിൽക്കൂ എന്നുള്ള കാര്യം ഇപ്പോൾ ഡി എം കെക്കും ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കിയാൽ, മജ്ലിസ് പാർട്ടി നേതാവ് അസസുദ്ദീൻ ഒവൈസിയെ തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് ക്ഷണിക്കുക വഴി പ്രാദേശിക മുസ്ലിം നേതാക്കളുടേതടക്കം ശക്തമായ വിമർശനം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഡി എം കെ. January 6 നടക്കാനിരിക്കുന്ന പാർട്ടിയുടെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാനാണ് ഡി എം കെ ഇപ്പോൾ ഒവൈസിയെ ക്ഷണിച്ചത്. എന്നാൽ സംഗതി വിവാദമായതോടെ പിന്നീട് ഈ വാർത്ത ഡി എം കെ നിഷേധിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡി എം കെയുടെ ന്യൂനപക്ഷ ക്ഷേമ വിഭാഗം സെക്രട്ടറി ഡോക്ടർ ഡി മസ്താനും മജ്ലിസ് പാർട്ടി തമിഴ്നാട് ഘടകം പ്രസിഡന്റ് വക്കീൽ അഹമ്മദും ചേർന്നാണ് അസസുദ്ദീൻ ഒവൈസിയെ യോഗത്തിലേക്ക് ക്ഷണിച്ചത്. ഡോക്ടർ ഡി മസ്താൻ ഒവൈസിയുമായി കൂടിക്കാഴ്ച നടക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് ഡി എം കെ ഒവൈസിയുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കും എന്ന തരത്തിൽ വാർത്ത പ്രചരിക്കാൻ തുടങ്ങി. പിന്നാലെ ഡി എം കെയെ പിന്തുണയ്ക്കുന്ന പ്രാദേശിക മുസ്ലിം നേതാക്കളും മറ്റു പലരും ഈ നീക്കത്തെ പരസ്യമായി തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇതോടെ ഒവൈസിയെ പാർട്ടിയുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ യോഗത്തിലേക്ക് ക്ഷണിച്ചതായുള്ള വാർത്ത നിഷേധിച്ച് ഡി എം കെ തടിയൂരുകയായിരുന്നു. സഖ്യകക്ഷികളുടെ നേതാക്കളെ മാത്രമാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്ന വിശദീകരണമാണ് ഇപ്പോൾ ഡി എം കെ നൽകിയിരിക്കുന്നത്. ബീഹാറിൽ ആർ ജെ ഡിയുടെ തോൽവിക്ക് കാരണം ഒവൈസി മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ചത് എന്ന തരത്തിൽ അന്ന് ആരോപണമുണ്ടായിരുന്നു. ഇസ്ലാമിക മതമൗലിക നിലപാടിലൂടെ അതിവേഗം മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ അതിവേഗം വേരുകൾ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ നേതാവ് അസസുദ്ദീൻ ഒവൈസിയും ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ, ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വലിയ ചർച്ചയാവുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീമാഞ്ചൽ മേഖലയിൽ 5 സീറ്റുകളും നേടി ഒവൈസിയുടെ പാർട്ടി വലിയ മുന്നേറ്റമൊക്കെ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ ഒവൈസിയെ പോലെയുള്ള ഒരുപാട് മതപരമായ രീതിയിൽ മതമൗലികവാദം പ്രചരിപ്പിക്കുന്ന പല തരക്കാരുമായി ഡി എം കെ തമിഴ്നാട്ടിൽ തന്നെ പല കൂട്ടുകെട്ടുകളും ഇതിനു മുൻപ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ തന്നെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ചും മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലും ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിലും ഭിന്നിപ്പുണ്ടാക്കാനും അവരെ തമ്മിലിടിപ്പിക്കാനുമുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഡി എം കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഡി എം കെയുടെ പ്രവർത്തകർ തന്നെ പറയുന്നത്. ഇത് ഒരു തരംതാണ രാഷ്ട്രീയ നടപടിയാണ്, ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയ നടപടിയാണ്. നിക്കക്കള്ളിയില്ലാതെ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെയും ഹിന്ദു മുന്നണിയുടെയും അതുപോലെയുള്ള സംഘപരിവാറിൻ്റെയും ഒക്കെ മുന്നേറ്റം കണ്ട് ഭയപ്പെട്ട് ചകിതരായിക്കൊണ്ട്
സ്റ്റാലിനും കൂട്ടരും കളിക്കുന്ന ചില കളികളായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഡി എം കെയുടെ പ്രവർത്തകർ തന്നെ നഖശിഖാന്തം ഈ പ്രവർത്തികളെ, അസുദ്ദീൻ ഒവൈസിയെ പോലുള്ള ആളുകളെ സ്വീകരിച്ചിരുത്തുന്നതിലൂടെ അതിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഡി എം കെക്ക് ശക്തമായി തിരിച്ചടിയായിരിക്കുകയാണ്. തമിഴ്നാട് മറ്റൊരു രാഷ്ട്രീയ മുഖമായി, മറ്റൊരു ദേശീയ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിക്ക കള്ളിയില്ലാതെ, കാരണം ഇവർ മാത്രമായിരുന്നു, ഈ മുന്നേറ്റ ദ്രാവിഡ മുന്നേറ്റ കഴകങ്ങൾ തുടങ്ങിയ പ്രാദേശിക പാർട്ടികൾ മാത്രമായിരുന്നു അവിടെ തമിഴ്നാട്ടിൽ വേരൂന്നി നിന്നിരുന്നത്, അവിടെ പ്രവർത്തിച്ചിരുന്നത്. അത് മാറി ദേശീയതയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എന്ന പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് ഭയപ്പെട്ട് ചെയ്യുന്ന വിക്രിയകളായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ സ്റ്റാലിൻ്റെയും ഡി എം കെയുടെയും ഒക്കെ ഈ പ്രവർത്തികളെ കാണുന്നത്. എന്തായാലും മതത്തെ കൂട്ടുപിടിച്ച്, മനുഷ്യനെ ഭിന്നിപ്പിച്ച് അവിടെ രാഷ്ട്രീയ അധികാരം നേടാം എന്ന വ്യാമോഹം ഡി എം കെ അങ്ങ് മാറ്റിവെച്ചാൽ മതി എന്നാണ് തമിഴ്നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ പറയുന്നത്. തീർച്ചയായും തമിഴ് ജനത, അവർക്ക് ദേശീയത എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ആ വികാരം പോലെ തന്നെ ദേശീയതയും അവർക്ക് വികാരമാണ്. അവർ ഭാരതത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ്. അവർക്കിടയിൽ ഭിന്നിപ്പും അതും ഇതും പറഞ്ഞ്, മതവും മറ്റ് വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങളും പറഞ്ഞ് ചെന്നു കഴിഞ്ഞാൽ അവർ പഴയതുപോലെയല്ല, ആൾക്കാരെ കണ്ട് വോട്ട് ചെയ്യുന്ന കാലമൊക്കെ മാറി എന്നുള്ള കാര്യം എം കെ സ്റ്റാലിന് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഇനി ഡി എം കെ പോലുള്ള കക്ഷികൾ അവിടെ വേരൂന്നി നിൽക്കുമെന്ന് തോന്നുന്നില്ല. തമിഴ്നാട് മാറുകയാണ്, മാറിക്കഴിഞ്ഞിരിക്കുന്നു ദേശീയതയിലേക്ക്, ആ ഭാരതത്തിൻ്റെ ആ ഒരു പുരോഗമനപരമായ വികസനപരമായ അവസ്ഥയിലേക്ക് തീർച്ചയായും തമിഴ് ജനത എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൂടെ ഇത്തരം ചിങ്കോത്തം കളികളൊന്നും നടക്കില്ല എന്നുള്ള കാര്യം എം കെ സ്റ്റാലിനോട് തമിഴ് ജനത തന്നെ ഓർമ്മപ്പെടുത്തിക്കൊള്ളും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.